ഒരിക്കൽ ഞാനൊരു പരാജയപ്പെട്ടവനായിരുന്നു. എൻ്റെ യൗവനത്തിൻ്റെ കഴിവുകളിലും മിടുക്കിലും ഒരിക്കൽ ഞാൻ അഹങ്കരിച്ച് നടന്നൊരു വ്യക്തിയാണ്. എല്ലാ സാഹചര്യവും ഞാൻ പരാജയപ്പെട്ട വേളയിൽ കണ്ണുനീരോടെ യേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് അടുത്തു ചെന്നപ്പോൾ യേശു എനിക്ക് തന്നൊരു വാക്തത്വമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാൽ സ്നേഹിക്കുന്നൊരു ദൈവം നിൻ്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനാണ് പതറുന്നത്? നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? ഇന്ന് ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്. ഞാൻ ഇന്ന് സാക്ഷിക്കുന്നത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. എൻ്റെ പൊന്നേശു തമ്പുരാനെ, ഉള്ളം കരത്തിൽ കരുതും നീ മാത്രമൻ ഉടയോ. ലക്ഷങ്ങളിൽ സുന്ദരനെ എനിക്കേറ്റം പ്രിയനായോ നീ. പുതുവഴികൾ തുറന്നിടുമേ എന്ന ഭരണി കുറയുന്ന പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ. 10 മണി കഴിയുമ്പോഴും അവിടെ നിന്ന് അനേകം മനോഹര ഗാനങ്ങൾ നമുക്കിങ്ങനെ കേൾക്കാം. എൻ്റെ വാതിൽ തുറന്ന് നല്ല തണുപ്പുള്ള സമയമാണ്. പുറത്തിറങ്ങിയപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് കുട്ടികളുടെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുക. ആ സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലേക്കൊരു പാട്ടിങ്ങനെ വരികയാണ്. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നുമില്ല. ഞാൻ എൻ്റെ യേശുവിനോട് ചോദിച്ചു, അയ്യോ എൻ്റെ ജീവിതത്തിൽ എന്ത് നന്മയായിപ്പോൾ ഉള്ളത്? എല്ലാം ദുഃഖമല്ലേ? എല്ലാം പ്രയാസമല്ലേ? എല്ലാം നിരാശയല്ലേ? അപ്പോൾ ഈ പാട്ടെങ്ങനെയാണ് ഞാൻ പാടാൻ പറ്റുന്നത്? എന്നാൽ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ തകർച്ചയിൽ ഈ കണ്ണുനീരിൽ ഈ പാട്ട് നിനക്ക് പാടാൻ സാധിച്ചാൽ നാളുകളിൽ നിന്നെ ഞാനൊരു വിസ്മയമാക്കും.